കർഷക സമരത്തിലെ വിദേശ പ്രതികരണങ്ങളിൽ പോരുമുറുകുന്നു. സമരത്തിന് പിന്തുണയുമായി അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരങ്ങളും രംഗത്തെത്തി. സമാധാനപരമായ സമരങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഇന്ത്യൻ വ്യാപാര കേന്ദ്രങ്ങളുടെ കാര്യപ്രാപ്തി കൂട്ടുന്നതിനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതികരണം. കർഷക സമരത്തിലുള്ള പ്രചാരണം ചെറുക്കാൻ എംബസികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. റിഹാനയുടെ ട്വീറ്റോടെ സമൂഹ മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റായി മാറിയ കർഷക സമരത്തിലെ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്കൻ NBA താരങ്ങളായ ബാരൺ ഡേവിസ്, കൈൽ കുസ്മ എന്നിവർ ട്വീറ്റ് ചെയ്തു. കർഷകർക്ക് വൈദ്യസഹായത്തിനായി ജൂജു സ്മിത്ത് ഷൂസ്റ്റർ $10,000 സംഭാവന നൽകിയതായി അറിയിച്ചു. ഇതിനിടെയാണ് വിഷയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരണം നടത്തിയത്. സമാധാനപരമായ സമരങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നത് അഭിപ്രായ പ്രകടനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മുഖമുദ്രയാണെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇതോടൊപ്പം ഇന്ത്യൻ വ്യാപാര കേന്ദ്രങ്ങളുടെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നതായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ശേഷം ഇതാദ്യമായാണ് കർഷക സമരത്തിൽ ഒരു വിദേശ രാജ്യം പ്രതികരിക്കുന്നത്. അതേസമയം കർഷക സമരത്തിലെ പ്രചാരണം ചെറുക്കാൻ ഇടപെടാൻ എംബസികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. രാജ്യങ്ങളെ സ്ഥിതി ബോധ്യപ്പെടുത്താനും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ കർഷക സമരത്തിൽ ഐക്യപ്പെട്ട് വലിയ പ്രകടനങ്ങളാണ് നടക്കുന്നത്. കർഷക വംശഹത്യ എന്ന പേരുള്ള പ്രചാരണങ്ങൾക്കെതിരെ നടപടി വേണമെന്ന സർക്കാർ ആവശ്യത്തിൽ ട്വിറ്റർ പല അക്കൗണ്ടുകളും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യ ഒറ്റക്കെട്ടെന്ന പേരിൽ നടത്തിയ ട്വീറ്റിൽ കർഷകർ രാജ്യത്തെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞതിനൊപ്പം ഇന്ത്യ അജണ്ടകൾക്കെതിരാണെന്ന ഹാഷ്ടാഗ് ഒഴിവാക്കിയതും ശ്രദ്ധേയമായി. കർഷക സമരത്തെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന് അറിയിച്ച ഗ്രേറ്റ തൻബർഗ് ഇതിനിടെ വീണ്ടും ട്വീറ്റ് ചെയ്തു. ഇന്ത്യൻ എംബസികൾക്ക് മുൻപിൽ പ്രതിഷേധമടക്കമുള്ളവർക്ക് ആഹ്വാനം ചെയ്താണ് ട്വീറ്റ്. റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രാജ്യവ്യാപകമായി മഹാപഞ്ചായത്ത് വിളിക്കാൻ കർഷക സംഘടനകളുടെ തീരുമാനം. കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കും. 10-ാം തീയതി BJP ജനപ്രതിനിധികൾക്കെതിരെയുള്ള പ്രചാരണം നടത്താനും തീരുമാനമുണ്ട്. ഗാസിപ്പൂരിൽ നിന്നും PR സുനിൽ ചേരുന്നു. സുനിൽ, നിലപാടിൽ പിന്നോട്ടില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സന്ദേശം തന്നെയാണോ കർഷക സംഘടനകളും നൽകുന്നത്? ശാലിനി, തീർച്ചയായും ശക്തമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഏതായാലും ഞാൻ നിൽക്കുന്ന ഈ ഗാസിപ്പൂരിൽ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, പല അടുക്കുകളിലായി ബാരിക്കേഡ്, അതിനപ്പുറത്തെ കമ്പിവേലി, കോൺക്രീറ്റ് മതിൽ, അങ്ങനെയൊക്കെ വലിയ തടസ്സങ്ങൾ തീർത്താണ് ഇപ്പോൾ ഈ കർഷക സമരത്തെ സർക്കാർ തടയാൻ ശ്രമിക്കുന്നത്, പോലീസ് തടയാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഇവിടെ ഗാസിപ്പൂരിൽ കണ്ട കാഴ്ച വലിയ വിമർശനങ്ങളെ തുടർന്ന് ഇവിടെ റോഡിൽ പതിച്ചിരുന്ന മുള്ളാണികൾ പോലീസ് ഇളക്കി മാറ്റിയിരുന്നു. ഏതായാലും വളരെ ശക്തമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ മഹാപഞ്ചായത്ത് രാജ്യവ്യാപകമായി വിളിക്കാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഹരിയാനയിലെ ജിന്ദിലടക്കം വിളിച്ച മഹാപഞ്ചായത്തുകൾ വലിയ വിജയമായിരുന്നു. ആയിരക്കണക്കിന് കർഷകർ ആ മഹാപഞ്ചായത്ത് എത്തിയിരുന്നു. അങ്ങനെ മഹാപഞ്ചായത്തുകൾ രാജ്യവ്യാപകമായി വിളിച്ച് എല്ലാ കർഷകരെയും ഈ സമരത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കർഷക സംഘടനകൾ പോകുന്നു. ഈ മഹാപഞ്ചായത്തുകളിൽ കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുപോലെ തന്നെ വരുന്ന 10-ാം തീയതി വരെ BJP ജനപ്രതിനിധികൾക്കെതിരെയുള്ള പ്രചരണം ശക്തമാക്കാനുള്ള തീരുമാനവും ഇപ്പോൾ കർഷക സംഘടനകൾ എടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയെ അപഹസിക്കുന്ന പ്രസംഗത്തെ ഇന്നും ന്യായീകരിച്ച് കെ സുധാകരൻ MP. ഒരു തൊഴിലിനെ പറ്റി പറയുന്നത് എങ്ങനെ മോശമാകുമെന്ന് സുധാകരൻ ചോദിച്ചു. പ്രസംഗത്തെ വിമർശിച്ച ഷാനിമോൾ ഉസ്മാനെയും സുധാകരൻ കടന്നാക്രമിച്ചു. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയെ അപഹസിക്കുന്ന ഈ വാക്കുകൾ ഏറെ വിവാദമുയർത്തിയിട്ടും പറഞ്ഞത് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ സുധാകരൻ തയ്യാറായില്ല. ഇന്നും ശക്തമായ ന്യായീകരണം. തെറ്റു തിരുത്തണമെന്ന് നിർദ്ദേശിച്ച ഷാനിമോൾ ഉസ്മാനോടും സുധാകരന് പരിഹാസം. എനിക്ക് മനസ്സിലായിട്ടില്ല, എന്താ തെറ്റ്? ചെത്തു തൊഴിലാളി എന്ന് പറയുന്നത് കുറ്റാണോ? കർഷക തൊഴിലാളി, ബീഡി തൊഴിലാളി, നെയ്ത്തു തൊഴിലാളി, ഒരു തൊഴിൽ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ അതിലെന്താണ് അപമാനം? CPM ഒരു നേതാവും പ്രതികരിക്കാത്ത ഒരു കാര്യം. പിന്നെ ഷാനിമോൾ ഉസ്മാന് എന്താണ് ഇത്രയേറെ മാനസിക പ്രയാസം?
മാപ്പ് പറയണം എന്നൊക്കെ എന്നോട് ആവശ്യപ്പെട്ടത് എനിക്കറിയില്ല. സുധാകരന്റെ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളോട് ചെന്നിത്തല പ്രതികരിച്ചതുമില്ല. അല്ല, അത്തരം പരാമർശങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പ്രസ്താവന പിൻവലിച്ച് സുധാകരൻ മാപ്പ് പറയണമെന്നാണ് CPM നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പവാറിന്റെ പവറിന് മുന്നിൽ NCP കേരള ഘടകം മുട്ടുമടക്കി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി മാണസി കാപ്പനും കൂട്ടരും ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തി. ശരത് പവാറും സീതാറാം യെച്ചൂരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് NCP LDFൽ തന്നെ തുടരാൻ വഴിയൊരുക്കിയത്. എന്റെ നേതാവ് ശരത് പവാറാ, അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കും, മാറാൻ പറഞ്ഞേ മാറും. വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടിലായിരുന്നു TPP ദാമ്പരിനുമൊത്ത് മാണസി കാപ്പൻ ഡൽഹിക്ക് പോയത്. പാലായുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കിനുമില്ല. വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ അംഗം UDFനൊപ്പം എന്നതായിരുന്നു നിലപാട്. എന്നാൽ പോയതുപോലെയല്ല മടങ്ങിവരവ്. പാലാ സീറ്റിന്റെ കാര്യം പവാർ തീരുമാനിക്കുമെന്നാണ് മാണസി കാപ്പൻ തന്നെ പറയുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ശരത് പവാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സമവായം. നിലവിലത്തെ അവസ്ഥയിൽ സാധ്യതകൾ ഇങ്ങനെയാണ്: ഒന്നുകിൽ പാലായിൽ മാണസി കാപ്പൻ തന്നെ മത്സരിക്കും, ജോസ് കെ മാണിക്ക് മറ്റൊരു സീറ്റ് കണ്ടെത്തേണ്ടതായി വരും. അല്ലെങ്കിൽ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ച് മാണസി കാപ്പൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് ചേക്കേറും. ഇതുമല്ലെങ്കിൽ നിയമസഭാ സീറ്റ് വേണ്ടെന്ന് വെച്ച് രാജ്യസഭാ സീറ്റ് പോലുള്ള മറ്റെന്തെങ്കിലും ഓഫറും ആകാൻ വഴിയുണ്ട്. എന്തു സംഭവിച്ചാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പമെന്ന് സംസ്ഥാന അധ്യക്ഷനും ആവർത്തിക്കുന്നു. സ്ഥാനാർത്ഥികളെ പാർട്ടി ഒന്നാമത് തീരുമാനിച്ചിട്ടില്ല, സീറ്റ് ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല. സീറ്റ് ചർച്ചകൾ കഴിഞ്ഞ ശേഷം പാർട്ടിയായിരിക്കും സ്ഥാനാർത്ഥികളെ ഓരോ നിയോജകത്തിനും ശിവാല മാത്രമല്ല ബാക്കിയിലടത്തും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാല ഉൾപ്പെടെയുള്ള സിറ്റിംഗ് സീറ്റുകളിൽ NCP തന്നെ മത്സരിക്കുമെന്ന് AK ശശീന്ദ്രനും അറിയിച്ചു. കൂടുതൽ സീറ്റുകളും ആവശ്യപ്പെടും. NCP മുന്നണി വിടുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നെന്ന് കാനം രാജേന്ദ്രനും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. 10 മാസത്തെ പിണക്കം തീർത്ത് ശോഭാ സുരേന്ദ്രൻ BJP യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ JP നദ്ദയുമായി ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് തൃശൂരിൽ നദ്ദയുടെ പൊതുസമ്മേളനവും ഉണ്ടാകും. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP പുനഃസംഘടനയ്ക്ക് ശേഷം പൂർണ്ണമായും പാർട്ടി വേദിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവരൊരു BJP യോഗത്തിന് എത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ പങ്കെടുക്കുന്ന യോഗത്തിൽ എന്തായാലും എത്തണമെന്ന കർശന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശോഭ എത്തിയത്. അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ ഇന്നലെ പറഞ്ഞതിന് അപ്പുറത്തായിട്ട് ഒന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവരും കേട്ടതല്ലേ. എന്നാൽ ശോഭയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ ദേശീയ അധ്യക്ഷൻ തയ്യാറായതുമില്ല. തൃശൂരിൽ ഏറെ നിർണായകമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും യോഗങ്ങളുമാണ് ഇന്ന് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ വെച്ചിരിക്കുന്നത്. കേവലം ഒരു മുന്നേറ്റം എന്നതിനപ്പുറം ഭരണം പിടിച്ചെടുക്കുക തന്നെ ലക്ഷ്യമിട്ടാണ് BJP ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ മെനയുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് 140 മണ്ഡലങ്ങളുടെയും ചുമതലയുള്ളവരുമായി JP നദ്ദ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ പ്രമുഖ RSS നേതാക്കളുമായും കൂടിക്കാഴ്ചയുണ്ട്. ഇത് വളരെ നിർണായകമാണ്. ആരൊക്കെ മത്സരിക്കണം, ഏതൊക്കെ മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും മത സമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് JP നദ്ദ സംസാരിക്കും. ദേശീയ അധ്യക്ഷനായ ശേഷം JP നദ്ദ ആദ്യമായി കേരളത്തിലെത്തുന്നു. ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട്. തൃശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ BJP A+ ആയി കണക്കാക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് തൃശൂരിലായിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എത്തിയതെങ്കിൽ ഇത്തവണ JP നദ്ദ എത്തുന്നു. വലിയ തരത്തിലുള്ള പ്രാമുഖ്യം, വലിയ നിർണായകമായ യോഗങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഐശ്വര്യ കേരള യാത്രയുടെ പേരാമ്പ്രയിലെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം തുടരുകയാണ്. വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ജില്ലയിലെ ജാഥയുടെ സമാപനം നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ഷിയാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ട്വന്റി ഭരിക്കുന്ന എറണാകുളം മഴുവന്നൂർ പഞ്ചായത്തിൽ ഇന്നലെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിനെ തടഞ്ഞതിനും കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിനും ASIയെ കയ്യേറ്റം ചെയ്തതിനുമാണ് നടപടി.
മഴവന്നൂർ പഞ്ചായത്തിലെ ആസൂത്രണ സമിതി യോഗത്തിനെത്തിയ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ തടഞ്ഞതിന് 40 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. CPM കോൺഗ്രസ് പ്രാദേശിക നേതാക്കളടക്കമുള്ളവരാണ് പ്രതികൾ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പഞ്ചായത്തിനു മുന്നിൽ തടിച്ചുകൂടിയതിനാണ് കണ്ടാലറിയാവുന്ന 400 പേർക്കെതിരെ കേസെടുത്തത്. ഇതിൽ 2020 പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്നാൽ സാബു എം ജേക്കബിനെ പ്രതി ചേർത്തിട്ടില്ല. സ്ഥലത്തുണ്ടായ സംഘർഷത്തിനിടയിൽ ASI ശിവദാസിനെ കൈയേറ്റം ചെയ്തതിന് കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെ മർദ്ദിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു. യോഗത്തിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധി പോലീസ് ലംഘിച്ചെന്ന് കാണിച്ച് 2020 നാളെ കോടതിയലക്ഷ്യ ഹർജി നൽകും. ഇതിനിടെ നാളെ കുന്നത്തുനാട് പഞ്ചായത്തിൽ നടക്കുന്ന ആസൂത്രണ സമിതി യോഗത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 2020 നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ്. യോഗം നടക്കുന്ന സ്ഥലത്ത് കോവിഡ് സെക്ടറൽ മജിസ്ട്രേറ്റ് എത്തണമെന്നും ദൃശ്യങ്ങൾ പകർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യോഗം തടസ്സപ്പെടാതിരിക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആസൂത്രണ സമിതി അംഗങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് കൈമാറാൻ പഞ്ചായത്ത് സെക്രട്ടറിയോടും കോടതി നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കണ്ണൂരിൽ ആരോഗ്യമന്ത്രിയടക്കം 3 മന്ത്രിമാർ പങ്കെടുത്ത സർക്കാർ പരിപാടിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് പുല്ലുവില്ല. തളിപ്പറമ്പിൽ നടന്ന അദാലത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് 100 പേർ തിക്കിത്തിരക്കിയത്. നിയന്ത്രണങ്ങൾ പാളിയത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു പോലീസിന്റെ പ്രതികരണം. സമയം രാവിലെ 9:30. മന്ത്രിമാരായ KK ശൈലജ, EP ജയരാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ അദാലത്തിൽ ആളുകൾ തിക്കിത്തിരക്കിയെത്തുന്നു. സാമൂഹിക അകലമോ സാനിറ്റൈസറോ ഇല്ല. എവിടെയാണ് എൻക്വയറി കൗണ്ടറിന്റെ ബോർഡ് പോലും വെച്ചിട്ടില്ല. വളരെ നിസ്സാരമായി കണ്ട് ജനങ്ങൾ മുഴുവൻ വൃത്തിയാക്കുന്ന സമയമാണ് എടുത്തത്. സാനിറ്റൈസർ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരുക്കിയിരുന്നു? ഇല്ല, ഒന്നും കാണുന്നില്ലല്ലോ. അവിടെയും 3 മിനിസ്റ്റർമാർ പങ്കെടുക്കുന്ന പരിപാടിയിന് പൊളിക്കുന്ന വിധത്തിലാണ് ഇനി സംവിധാനം ഏർപ്പെട്ടിട്ടുള്ള പറയാൻ പറ്റില്ല. ചാനൽ ക്യാമറ കണ്ടപ്പോൾ മാത്രം ഉദ്യോഗസ്ഥർ ജാഗരൂകരായി. തളിപ്പറമ്പ് പോലീസിന്റെ കൺമുന്നിലാണ് യാതൊരു ക്രമീകരണങ്ങളും ഒരുക്കാതെയുള്ള സർക്കാർ പരിപാടി. വലിയൊരു ആൾക്കൂട്ട് ഇവിടെ നിയന്ത്രിക്കാൻ എന്താ പറ്റാത്തത്? അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്റെ ഡ്യൂട്ടി ആവശ്യപ്പെടുത്താതെ അങ്ങോട്ട് മാറിക്കോ. പിന്നെയും ആളുകൾ കൂട്ടത്തോടെ എത്തിക്കൊണ്ടിരുന്നതോടെ ADM തളിപ്പറമ്പ് DYSP വിളിച്ചു വരുത്തി. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ DYSP നേതൃത്വത്തിലുള്ള സംഘം കൂടുതലായിട്ട് വരാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തളിപ്പറമ്പിലുള്ള ആളുകൾ കൂടി വന്നതുകൊണ്ട് മാത്രമാണ് ഈ തിരക്കിപ്പ് അനുഭവപ്പെടുന്നത്. അവരോട് മാറി നിൽക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതേ തളിപ്പറമ്പിലാണ് 2 മുൻപ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയിൽ ആളുകൾ കൂട്ടത്തോടെ പങ്കെടുത്തപ്പോൾ DCC പ്രസിഡന്റ് അടക്കം 400 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. കണ്ണൂരിൽ നിന്നും ധനേഷ് പയ്യന്നൂരിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് എറണാകുളം ജില്ല സന്ദർശിക്കും. കളക്ടർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തും. നാളെ കോട്ടയം, കോഴിക്കോട് ജില്ലകളും സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരത്തെത്തി ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയായിരിക്കും സംഘം മടങ്ങുക. ഇന്നലെ തിരുവനന്തപുരത്തെ സാഹചര്യം വിലയിരുത്തിയിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പ്രതിനിധി ഡോക്ടർ രുചി ജെയിൻ, ഡോക്ടർ രവീന്ദ്രൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ കുവൈത്തിലേക്കും വിദേശികൾക്ക് പ്രവേശന വിലക്ക്. ഈ മാസം 7 2 വിലക്ക് ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോവിഡ് കേസുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. രാത്രി 8 പുലർച്ചെ 5 വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു. ഫാർമസി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇളവുണ്ട്. അതേസമയം ഡെലിവറി സേവനങ്ങൾക്ക് വിലക്കില്ല. ദേശീയ ദിനാഘോഷം ഉൾപ്പെടെ എല്ലാ ഒത്തുകൂടലുകളും വിലക്കിയിട്ടുണ്ടെന്നും മന്ത്രിസഭാ ഉത്തരവിൽ പറയും. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോൾ ലിറ്ററിന് 29 ഡീസലിന് 30 കൂടിയത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 88 രൂപ 53 ഡീസൽ ലിറ്ററിന് 82 രൂപ 65 കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 86 രൂപ 81 ഡീസലിന് 81 രൂപ 3 വില. കാലടി സർവകലാശാല അധ്യാപികയായി MP രാജേഷിന്റെ ഭാര്യയെ നിയമിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ഉമർ തറമേലാണ് റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചുവെന്ന് ആരോപിച്ചത്. എന്നാൽ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കാലടി സർവകലാശാല VC പ്രതികരിച്ചു. പാലക്കാട് മുൻ MP CPM നേതാവുമായ MP രാജേഷിന്റെ ഭാര്യ നിരത കണിച്ചേരിക്ക് കാലടി സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം നൽകിയതിനെ കുറിച്ചാണ് വിവാദം. നിരതയുടെ പേരെടുത്ത് പറയാതെയാണ് ഇന്റർവ്യൂ ബോർഡിൽ വിഷയവിദഗ്ധനായിരുന്ന ഉമർ തറമേൽ ആരോപണം ഉന്നയിച്ചത്. വിദഗ്ധ സമിതി തയ്യാറാക്കിയ റാങ്ക് പട്ടിക ശീർഷാസനം ചെയ്തതായി അദ്ദേഹം പറയുന്നു. ഇതിൽ സർവകലാശാലയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും മേലിൽ ഈ പണി ചെയ്യില്ലെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡോക്ടർ ഉമർ തറമേൽ ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ആരോപണങ്ങൾ നിഷേധിച്ചു. വൈസ് ചാൻസലർക്ക് അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചിരുന്നു. അപ്പോൾ അതിൽ അസംബന്ധമായിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അനാരോഗ്യകരമായ, കാരണം ഒരു ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്ത ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കാരണം നമ്മൾ ഓരോ ആളുടെയും മാർക്ക് നമ്മൾ തിരുത്തുന്നില്ല. അത്
പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. റാങ്ക് പട്ടികയിൽ സ്വജനപക്ഷപാതമുണ്ടെന്നും യോഗ്യതയുള്ളവരെ തഴഞ്ഞാണ് സി പി എം നേതാവിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയതെന്നും കാണിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോളേജ് അധ്യാപകരെ നിയമിക്കാനായി പി എസ് സി 2017 തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ 212 റാങ്ക്കാരി മാത്രമായിരുന്നു നിലനിന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എം ബി രാജേഷ് ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് കൊച്ചി. കൂട്ടസ്ഥിരപ്പെടുത്തലിൽ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇഷ്ടക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിൽ പിണറായിക്ക് കമൽ മാനദണ്ഡമെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. വകുപ്പ് സെക്രട്ടറിയും നിയമവകുപ്പ് സെക്രട്ടറിയും എതിരായി ശുപാർശ നൽകിയിട്ടും അതിനെ മറികടന്നുകൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ്, വ്യവസായ വകുപ്പ്, ഹോർട്ടികോപ്പ്, കില തുടങ്ങിയിട്ടുള്ള നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ സ്ഥിര നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താനുള്ള നടപടി മുന്നോട്ട് പോവുകയാണ്. ഈ സ്ഥിരപ്പെടുത്തുന്ന മാനദണ്ഡം പ്രശസ്ത സംവിധായകനായ കമൽ പറഞ്ഞതാണ്. കമൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാന ആ രീതിയിലുള്ള നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവരായതുകൊണ്ട് കമൽ പറയുന്നു അവരെ സ്ഥിരപ്പെടുത്തണമെന്ന്. മാനദണ്ഡം അതാണ്. കേരള സർവകലാശാല മാർക്ക്ദാനത്തിനെതിരെ കെ എസ് യു പ്രതിഷേധം. സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. കത്വ ഫണ്ട് പിരിവിൽ നിലപാട് തിരുത്തി യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുനവരലി തങ്ങൾ. ദേശീയ നേതൃത്വം കത്വ കണക്കുകൾ അവതരിപ്പിച്ചുവെന്നും കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ക്ലാരിഫിക്കേഷന് നമ്മൾ ആവശ്യപ്പെട്ടു. അത് പാർട്ടി ഫോറത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കപ്പായിട്ട് അവസാനം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്നു കണക്ക് കംപ്ലീറ്റ് വ്യക്തമാക്കി തന്നു. അത് ഇവിടെ സുബേർ സാഹിബ് അവതരിപ്പിച്ചു. അതിൽ നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിനലി തങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്. വിശദാംശങ്ങളുമായി ചേരുന്നത് ഫൈസലാണ്. ഫൈസൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ വിവാദം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം? ചാർലി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുയിനലി വളരെ ശക്തമായ രീതിയിലുള്ള ആക്ഷേപമാണ് ഇത്തരത്തിലൊരു കത്ത് ഫണ്ട് പിരിവ് നേരത്തെ നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ഫണ്ട് പിരിവിന്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ പ്രതികളാക്കുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നതെന്നാണ് അന്ന് പറഞ്ഞത്. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോട് ഇത്തരത്തിൽ ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മുയിനലി തങ്ങൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. മാത്രമല്ല ഹൈദരലി തങ്ങളുടെ മകൻ കൂടിയാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം കത്ത കണക്കുകൾ തനിക്ക് മുന്നിൽ അവതരിപ്പിച്ചു, ഇത് ഈ കാര്യങ്ങളെല്ലാം തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് നേതൃത്വം ഒപ്പം തന്നെ യൂത്ത് ലീഗ് നേതൃത്വവും ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു നിലപാട് തിരുത്തിയത് എന്നാണ്. ഏതായാലും കണക്കുകൾ തനിക്ക് ബോധ്യപ്പെട്ടു, കണക്കുകൾ താൻ വിശദമായി പരിശോധിച്ചു, എല്ലാം കൃത്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് മുന്നലി തങ്ങൾ. ഏതായാലും ഈ നിലപാട് തിരുത്തിയത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. ശരി ഫൈസൽ. കത്വ പെൺകുട്ടിയുടെ പേരിൽ നടന്നത് വലിയ തട്ടിപ്പെന്ന് മന്ത്രി കെ ടി ജലീൽ. മലപ്പുറം ജില്ലയിൽ പണപ്പിരിവ് നടന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും മന്ത്രി വിമർശിച്ചു. മലപ്പുറത്തെ പള്ളികൾ കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചുവരവ് അഴിമതിക്ക് നേരെ കണ്ണടയ്ക്കാനാണെന്നും ജലീൽ പറഞ്ഞു. വലിയ തട്ടിപ്പാണ് യഥാർത്ഥത്തിൽ കത്വ പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള പേരിൽ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ പള്ളികളിൽ നിന്നും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പിരിവ് നടത്തിയിട്ടുണ്ട്. ആ പണം എവിടെ? ഈ ഫണ്ട് പിരിക്കലും മുക്കലും അത് വകമാറ്റി ചെലവഴിക്കലും സ്വന്തം ആവശ്യത്തിന് എടുക്കലും ഒരു പതിവാക്കിയിരിക്കുന്നു. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു. SI കെ എസ് സാബു അടക്കം 9 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യ കുറ്റപത്രം. അരുൺകുമാർ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ഏറെ വിവാദമായ ഒരു സംഭവത്തിലാണ് സി ബി ഐ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം സ്വദേശിയായിട്ടുള്ള രാജ്കുമാർ
അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പേരിൽ പോലീസ് അന്യായമായി കസ്റ്റഡി എടുത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ഈ സംഭവത്തിൽ നെടുങ്കണ്ടം SI ആയിരുന്ന സാബു ഉൾപ്പെടെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തി എറണാകുളം CGM കോടതിയിൽ CBI തിരുവനന്തപുരം യൂണിറ്റ് DYSP അനന്തകൃഷ്ണൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അന്നത്തെ SP ആയിരുന്ന വേണുഗോപാൽ, DYSP ആയിരുന്ന ഷംസ് എന്നിവർക്ക് ഈ അന്യായമായിട്ടുള്ള കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ആ ഉന്നത ഉദ്യോഗസ്ഥർ, ജയിൽ അധികൃതർ, അതുപോലെ തന്നെ ഡോക്ടർമാർ എന്നിവർക്കെതിരെയുള്ള അന്വേഷണം തുടരുന്നു എന്നും ഇത് ആദ്യ കുറ്റപത്രം മാത്രമാണെന്നാണ് CBI പറയുന്നത്. അതായത് അന്യായ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച് അവശനാക്കിയ രാജ്കുമാറിനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ആ ആശുപത്രി രേഖകൾ ഇത്തരം ഒരു അന്യായമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും മർദ്ദനം ഏറ്റെടുക്കുന്ന രേഖകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജയിലിൽ കൊണ്ടുപോയപ്പോഴും ഇത്തരം മർദ്ദനവും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാനായി തയ്യാറായില്ല. മാത്രമല്ല ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ ഈ മർദ്ദന വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല താനും. രണ്ടാമത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനമാണ് മരണകാരണം എന്ന് മനസ്സിലാക്കിയത്. ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ ന്യൂമോണിയാണ് മരണകാരണം എന്നാണ് കണ്ടെത്തിയത്. അത്തരത്തിൽ ഡോക്ടർമാർ, ജയിൽ അധികൃതർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരായുള്ള അന്വേഷണം തുടരുന്നു എന്നും ഈ കുറ്റപത്രത്തിൽ CBI പറയുന്നു. KSRTC-യിൽ 100 കോടി രൂപ കാണാതായ സംഭവത്തിൽ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്ന ഹർജി എതിർത്ത് സംസ്ഥാന സർക്കാർ. റിട്ട് ഹർജികളിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഉത്തരവിടാൻ ഹൈക്കോടതിക്കാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. പരാതിയുള്ളവർ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നൽകുകയാണ് വേണ്ടതെന്നും സർക്കാർ അറിയിച്ചു. 70,000 രൂപയോളം ശമ്പളവും വാങ്ങിച്ചിട്ടാണ് മഞ്ഞൾ കൃഷിക്കും കാപ്പി കൃഷിക്കും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നത്. ജനുവരി 16 തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് KSRTC-യുടെ 100 കോടി രൂപ കാണാനില്ലെന്ന് MD ബിജു പ്രഭാകർ വെളിപ്പെടുത്തുന്നത്. ഇടപാടുകൾ നടന്ന ഫയലുകൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവും അക്കാലത്തെ ഉദ്യോഗസ്ഥന്റെ പേരെടുത്തു പറഞ്ഞ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും തുടർനടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് KSRTC വിഴിഞ്ഞണ്ടിപ്പോയിലെ ജീവനക്കാരനായ ജൂഡ് ജോസഫ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത്. MD ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അഴിമതി പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം വേണമെന്നും കോടതി കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. ഈ ഹർജി എതിർക്കുകയാണ് സർക്കാർ. റിട്ട് ഹർജികളിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരവിറക്കുന്നതിനെതിരെ നിരവധി സുപ്രീംകോടതി വിധികളുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഹർജിക്കാരൻ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്വയം ഫയൽ ചെയ്യുകയാണ് വേണ്ടതെന്നും നിയമപരമായി നിലനിൽക്കാത്ത ഹർജി തള്ളണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ അടുത്തയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് നിയമനത്തിനെതിരെ ഗവർണർക്ക് പരാതി. UGC ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദാണ് പരാതി നൽകിയത്. സംവരണ ഒഴിവുകൾ നിർണയിച്ചതിന് ശേഷമേ വിജ്ഞാപനം നടത്താവൂ എന്ന UGC നിയമം സ്വന്തക്കാർക്ക് വേണ്ടി അട്ടിമറിച്ചുവെന്നും നിയമനം നടന്നിട്ടും സംവരണ റോസ്റ്റർ പ്രസിദ്ധീകരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. ഇക്കഴിഞ്ഞ January 30 നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ 16 പഠനവകുപ്പുകളിൽ 43 ഉദ്യോഗാർത്ഥികളുടെ നിയമനം അംഗീകരിച്ചത്. എഡ്യൂക്കേഷൻ, എക്കണോമിക്സ് അടക്കം വിവിധ വകുപ്പുകളിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ നിയമനത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സിൻഡിക്കേറ്റ് അംഗം ഗവർണറെ സമീപിച്ചത്. നിയമന വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഭിന്നശേഷി, ജാതി അടക്കമുള്ള സംവരണ സീറ്റുകൾ ഏതെന്ന് നിർണ്ണയിക്കണമെന്ന UGC ചട്ടം കാലിക്കറ്റിൽ പാലിച്ചിട്ടില്ലെന്നാണ് പ്രധാന ആരോപണം. യൂണിവേഴ്സിറ്റി അധ്യാപക നിയമനത്തിന്റെ ആധികാരിക രേഖയായ റിസർവേഷൻ റോസ്റ്റർ യൂണിവേഴ്സിറ്റി അധികാരികൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഭിന്നശേഷി വിഭാഗക്കാർക്കും സംവരണ സമുദായം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാക്ക്ലോഗ് ഉണ്ട്. ആ ബാക്ക്ലോഗ് വേക്കൻസികൾ നികത്താൻ യൂണിവേഴ്സിറ്റി അധികാരികൾ തയ്യാറായിട്ടില്ല. നിയമനം നടന്നിട്ട് പോലും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിലെ ദുരൂഹതയും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവരെ ഫലം അറിയിച്ചില്ലെന്നും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചില്ലെന്നുമുള്ള ആരോപണവുമായി ഉദ്യോഗാർത്ഥികളും രംഗത്തുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹനന്റെ ബിരുദാനന്തര ബിരുദ യോഗ്യതകൾ ചോദ്യം ചെയ്ത് ഗവർണർക്ക് പരാതി. ഒരേ കാലയളവിൽ 2 വ്യത്യസ്ത സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയത് ചോദ്യം ചെയ്താണ് പരാതി. അതേസമയം 2 ഡിഗ്രികളും 2 വ്യത്യസ്ത കാലയളവിൽ പഠിച്ചതാണെന്നും ഇക്കാര്യം മെഡിക്കൽ കൗൺസിൽ പരിശോധിച്ച് ശരിവച്ചതാണെന്നും ഡോക്ടർ കെ മോഹനൻ പ്രതികരിച്ചു. 1988-91 കാലയളവിൽ കേരള സർവകലാശാലയ്ക്ക് കീഴിലുണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD റേഡിയോളജി ബിരുദം. ഇക്കാലയളവിൽ തന്നെ ദില്ലിയിലെ അലിഗർ മുസ്ലിം സർവകലാശാലയിൽ നിന്ന് പീഡിയാട്രിക്സിലും MD ബിരുദം. ഡോക്ടർ കെ മോഹനന്റെ ഈ കാലയളവിലെ 2 സർട്ടിഫിക്കറ്റുകളാണ് സംശയമുയർത്തുന്നത്. ഒരേ സമയം 2 സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെ ഡോക്ടർ മോഹൻ എങ്ങനെ പഠിച്ചെന്നാണ് ചോദ്യം. സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണോ എന്ന് കണ്ടെത്താൻ നടപടിയുണ്ടാകണമെന്നും സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. റേഡിയോളജിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്ന താൻ റേഡിയോളജി MD ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാതെ ഓൾ ഇന്ത്യ പ്രവേശന പരീക്ഷ എഴുതി
അലിഗർ മുസ്ലിം സർവകലാശാലയിൽ ചേർന്ന് പീഡിയാട്രിക്സ് പഠനം തുടങ്ങി. പീഡിയാട്രിക്സ് പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ ആദ്യം പഠിച്ചിരുന്ന റേഡിയോളജിയിൽ സീറ്റ് ഒഴിവുണ്ടെന്ന അറിയിപ്പ് കിട്ടുകയും തുടർന്ന് വീണ്ടും ആ കോഴ്സിൽ പ്രവേശിച്ച് പഠനം പൂർത്തിയാക്കിയെന്നുമാണ് ഡോക്ടർ മോഹന്റെ വിശദീകരണം. മുൻപ് ഡോക്ടർ പ്രവീൺലാൽ എന്ന ആൾ ഇത് സംബന്ധിച്ച് മെഡിക്കൽ കൗൺസിലിന് പരാതി നൽകിയിരുന്നതാണ്. വിശദമായി പരിശോധിച്ച ശേഷം ക്രമക്കേട് നടന്നിട്ടില്ലെന്നും ഒരേ സമയത്തല്ല പഠനം നടത്തിയതെന്നും കണ്ടെത്തി റിപ്പോർട്ട് നൽകിയെന്നും ഡോക്ടർ മോഹൻ വിശദീകരിക്കുന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പട്ടികയിൽ സർക്കാർ നോമിനിയായിരുന്ന ഡോക്ടർ പ്രവീൺലാലിനെ ഒഴിവാക്കി ഡോക്ടർ മോഹനെ വി സിയാക്കിയ ഗവർണറുടെ നടപടിക്കെതിരെ തുടക്കം മുതൽ ആരോപണം ഉയർന്നിരുന്നു. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ജോലി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി മെഡൽ നേടിയ താരങ്ങൾ 22 ദിവസമായി സമരത്തിലാണ്. കാത്തിരുന്ന് മടുത്തതോടെയാണ് കായിക താരങ്ങൾ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. 2015 ദേശീയ ഗെയിംസിൽ സെക്കൻഡുകൾക്കാണ് കേരളത്തിന്റെ കയാക്കിംഗ് ടീമിന് സ്വർണ്ണ മെഡൽ നഷ്ടമായത്. എങ്കിലും ആഞ്ഞു തുഴഞ്ഞ് വെള്ളിയും വെങ്കലവും നേടിയ താരങ്ങൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു. 2019 ഓഗസ്റ്റ് 26 ഗെയിംസിൽ വിവിധ മത്സരങ്ങളിൽ സ്ഥാനം നേടിയവർക്ക് ജോലി നൽകുമെന്ന ഉത്തരവിറങ്ങിയത്. അന്ന് മെഡൽ നേടിയ താരങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോ അടക്കം ചേർത്ത് മുഖ്യമന്ത്രിയും കായികമന്ത്രിയും സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ 15 പിന്നിട്ടപ്പോൾ ഫോട്ടോ എടുത്തത് മാത്രം മിച്ചം. 2015 ആലപ്പുഴയിൽ തുഴയെറിഞ്ഞും അമ്പെയ്തുമൊക്കെ സംസ്ഥാനത്തിന്റെ അഭിമാനമുയർത്തിയ താരങ്ങൾ ഇപ്പോൾ ജീവിതം കരക്കടുപ്പിക്കാനാവാതെ നടുക്കടലിലാണ്. ഫോട്ടോയ്ക്കൊപ്പം നിന്ന മുഖ്യമന്ത്രിയെയും കായികമന്ത്രിയെയും കണ്ടിട്ടും രക്ഷയില്ലാതായതോടെയാണ് മെഡലും ജേഴ്സിയും ഇട്ട് താരങ്ങൾക്ക് സമരത്തിനിറങ്ങേണ്ടി വന്നത്. നമ്മളെ കൂടെ ഗോൾഡ് ലഭിച്ചവർക്ക് ലഭിച്ചിട്ട് 3 അവരോടൊപ്പം സിൽവർ ബ്രോൺസ് മെഡൽ നേടിയ കായിക താരങ്ങളാണ് ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുന്നത്. എൻ്റെ മകനാണ് 2.5 ഉള്ളൂ. ഞാൻ അവനെ ഇട്ടിട്ടാണ് 22 ഇവിടെ വന്ന് നിൽക്കുന്നത്. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ തന്നെയാണ്. കിട്ടുന്നിടം വരെ ഇവിടെ തന്നെ നിന്ന് സമരം തുടരും നമ്മൾ. അതേസമയം ഒഴിവുകൾ ഇല്ലാത്തതാണ് ജോലി വേഗാനുള്ള കാരണമെന്നാണ് കായിക വകുപ്പിന്റെ വിശദീകരണം. വ്യക്തിഗത ഇനങ്ങളിൽ 1, 2, 3 സ്ഥാനം കിട്ടിയവർക്കാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഇതുവരെ ജോലി നൽകിയതെന്നും വകുപ്പ് പറയുന്നു. 50 ലക്ഷ്യം കണ്ടവരാണ്. ജോലിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ആന കൊടുത്താലും സാറേ ആശ കൊടുക്കരുതേ. അരവിന്ദ് ചന്ദ്രനൊപ്പം രാഹുൽ രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന ഇടതു സർക്കാരിന്റെ വാഗ്ദാനം നടപ്പാകില്ല എന്ന് ഉറപ്പായി. പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് പെരുമാറ്റച്ചട്ടത്തിന് മുമ്പ് തയ്യാറാകില്ല. സമിതിയുടെ പ്രവർത്തനത്തിനായി 1,00,000,000 രൂപയാണ് സർക്കാർ ഇതിനകം ചെലവഴിച്ചത്. 2013 ഏപ്രിൽ മുതൽ നിയമനം ലഭിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ ബാധകമാക്കി UDF സർക്കാരാണ് ഉത്തരവിറക്കിയത്. അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്ന് ഇടതുമുന്നണി വാഗ്ദാനം നൽകി. 2018 പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ കാലാവധി ഇതിനകം 4 നീട്ടി. നിലവിൽ ഏപ്രിൽ 30 സമിതിയുടെ കാലാവധി. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എസ് സതീഷ് ചന്ദ്രബാബു അധ്യക്ഷനായ സമിതിയിലെ അംഗം പി മാരപാണ്ഡ്യൻ ഇപ്പോൾ ചികിത്സയിലാണ്. 55,89,729 രൂപ ഇതിനകം സമിതിക്കായി സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഉറപ്പില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷനോട് റിപ്പോർട്ട് ചോദിച്ചു വാങ്ങി അത് അംഗീകരിച്ച സർക്കാർ പുനഃപരിശോധനാ സമിതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടാത്തത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഇതിനിടെ UDF സർക്കാർ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് നിയമസാധുത നൽകി ഇടതുപക്ഷ സർക്കാർ വിജ്ഞാപനമിറക്കി. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജ്ഞാപനം ഇറക്കിയതെന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. പിൻവലിക്കാമെന്ന് പറഞ്ഞ പദ്ധതിക്ക് നിയമസാധുത കൊണ്ടുവന്ന് വഞ്ചിച്ച സർക്കാരിനെതിരെ ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും വൻ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരുടെ സംഘടന മുന്നറിയിപ്പ് നൽകി. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.